ചെർപ്പുളശ്ശേരി സംഘം ജയിലിൽ ഭീഷണിപ്പെടുത്തിയെന്ന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി ഷഫീഖിന്റെ മൊഴി. മഞ്ചേരി സബ് ജയിലിൽ വെച്ചായിരുന്നു ഭീഷണി. ടി പി കേസ് പ്രതികൾ സംരക്ഷിക്കുമെന്ന് അർജുൻ ആയങ്കി പറഞ്ഞതായും ഷഫീഖ് മൊഴി നൽകിയിട്ടുണ്ട്. ഷിജു നൽകുന്ന വിവരങ്ങൾ. ഷിജു, ഷഫീഖിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ. ഷിജു കേൾ, ചെർപ്പുളശ്ശേരി സംഘം ജയിലിൽ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഷഫീഖ് പറയുന്നത്. ഒപ്പം അർജുൻ ആയങ്കി വാഗ്ദാനം നൽകിയിരുന്നു അത്ര ടി പി കേസിലെ പ്രതികൾ സംരക്ഷിച്ചു കൊള്ളും എന്ന്. എൻ കെ ഷിജു നൽകുന്ന വിവരങ്ങൾ. ഷിജു കേൾക്കുന്നുണ്ടെങ്കിൽ, ഷഫീഖിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് സഹായകരമായ എന്തെല്ലാം വിവരങ്ങളാണ് ലഭിച്ചത്? ആബ്ജോദ്, അല്പസമയം മുമ്പ് മുഹമ്മദ് ഷഫീഖിന്റെ റിമാൻഡ് ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്ന മുഹമ്മദ് റഫീഖിനെ ഇനി കൂടുതൽ കസ്റ്റഡിയിൽ വേണ്ട, അന്വേഷണ വകുപ്പായി കൂടുതൽ കസ്റ്റഡിയിൽ വേണ്ട എന്ന് കസ്റ്റംസ് അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത് എറണാകുളം സബ് ജയിലിലേക്ക് മാറ്റാൻ ഇപ്പോൾ എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് നൽകിയ റിപ്പോർട്ടിലാണ് കസ്റ്റംസ് ഗുരുതരമായ ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുന്നത്. അതായത്, ഈ ജയിലിൽ വെച്ച് ചെർപ്പുളശ്ശേരി സംഘാംഗങ്ങളിൽ ഒരാൾ മുഹമ്മദ് ഷഫീഖിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ സംഘത്തിലെ ഒരാളുടെ ഫോട്ടോ കസ്റ്റംസ് കാണിച്ചു കൊടുത്തപ്പോൾ ആ ഫോട്ടോ കണ്ട് ഭീഷണിപ്പെടുത്തിയത് ഇന്ന ആളാണെന്ന് ഷഫീഖ് തിരിച്ചറിഞ്ഞെന്ന് കസ്റ്റംസ് കോടതിയിൽ പറയുന്നു. ഈ സ്വർണം കൊണ്ടുവരാൻ മൂന്ന് ഗ്യാങ്ങുകൾ ഉണ്ടായിരുന്നു. തട്ടിയെടുക്കാനായി കരിപ്പൂരിൽ മൂന്ന് ഗ്യാങ്ങുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് അർജുന്റേതാണ്, മറ്റൊന്ന് കൊടുവള്ളി സംഘത്തു നിന്നുള്ളതാണ്, മറ്റൊന്നൊരു കണ്ണൂർ സംഘത്തു നിന്നുള്ള ഒരു ടീം, അർജുനു പുറമെ മറ്റൊരു സംഘം കൂടി അവിടെ എത്തിയിരുന്നു. ഈ സംഘത്തിനെല്ലാം തന്നെ സംരക്ഷണം നൽകാൻ നിരവധി വാഹനങ്ങളിൽ ആളുകളും ഉണ്ടായിരുന്നു, ക്വട്ടേഷൻ സംഘങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് കസ്റ്റംസ് പറയുന്നത്. ഈ അർജുൻ ഈ മുഹമ്മദ് ഷഫീഖിനെ വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുമ്പ് വിളിച്ച് അറിയിച്ച കാര്യം എന്ന നിലയിലാണ്. അതായത്, ഈ സ്വർണം തനിക്ക് കൈമാറണം, അങ്ങനെ കൈമാറിയാലും അതിനുള്ള പ്രൊട്ടക്ഷൻ പൂർണ്ണമായും തങ്ങൾക്ക് നൽകാൻ ടി പി കേസിലെ പ്രതികളായ കൊടിസുനി അതുപോലെ മുഹമ്മദ് ഷാഫി എന്നിവരുടെ സംഘാംഗങ്ങളുണ്ട്. അതുകൊണ്ട് ഒന്നും ഭയപ്പെടേണ്ടതില്ല, തനിക്ക് സ്വർണം കൈമാറണമെന്ന് ഈ അർജുൻ തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് മുഹമ്മദ് ഷഫീഖ് മൊഴി നൽകിയിട്ടുള്ളത്. മറ്റ് വിശദാംശങ്ങളിലെല്ലാം തന്നെ അന്വേഷണം നടക്കുകയാണെന്ന് കസ്റ്റംസ് കോടതി അറിയിച്ചു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തുടരന്വേഷണത്തിന് കോടതി കസ്റ്റംസിന് അനുമതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ മുഹമ്മദ് ഷഫീഖിനെ ഇന്നിപ്പോ കോടതി കൂടുതൽ കസ്റ്റഡി ആവശ്യമില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് റിമാൻഡ് ചെയ്ത് എറണാകുളം സബ് ജയിലിലേക്ക് അയക്കാനും നിർദ്ദേശിച്ചു.